ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണ. അതിന്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഗീ റൈസും. ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ചിന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കണം. ഒരു ടേബിൾ സ്പൂൺ മല്ലി, കുരുമുളക് ഒരു ടീസ്പൂൺ, ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജീരകം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കള്ളർ മുളക്, നമ്മളെ പിരിയ മുളകുണ്ടല്ലോ, അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. എരിയ മുളകും ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അവിടെ എരിവിന് ആവശ്യമായിട്ട് എടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചൂടാക്കി എടുക്കേണ്ടത്. ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. പൗഡർ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുളക് മല്ലി എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഒരു ഉരുളി വെച്ചു കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു രണ്ടര സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പൊ ചിക്കനിലൊക്കെ ഉള്ള വെള്ളം എല്ലാം ഫുള്ള് ഇറങ്ങാം. ഓപ്പണിൽ തന്നെ വെക്കാം കേട്ടോ. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് കുക്കാവാനും സോഫ്റ്റ് ആവാനും നമുക്ക് ലെമണിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിനിഗർ ഉപയോഗിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഇതിന് വേണ്ടി ഒരു മസാല റെഡി ആക്കില്ല. അത് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടു മിനിറ്റ് ക്ലോസ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്യാം. കണ്ട ചിക്കനില വെള്ളമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കേണ്ട. ചൂടുവെള്ളം ഒരു കപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ നമ്മളിങ്ങനെ വറുത്തിട്ട് അരച്ചൊന്ന് ചേർത്ത് നോക്കൂ, സൂപ്പറാണ്. ആവശ്യത്തിന് ഉപ്പ്. ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്ത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല. നമ്മളിത് ഗീ റൈസിനല്ലേ നമ്മൾ ചിക്കൻ റെഡി ആക്കിയത്. അപ്പൊ നമുക്ക് കുറച്ച് ഗ്രേവി വേണം അല്ലേ. അപ്പൊ ഇത്ര മതി. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്ന ഗീ റൈസ് ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ചേർക്കാം. പട്ട, രണ്ട് ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, ഇതിത്രയും നമുക്ക് നെയ്യിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് സവാള, ഞാൻ ഒരെണ്ണത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗീ റൈസാണ്. ജസ്റ്റൊക്കെ വന്ന ചടേ പടയെ വെച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ മുന്തിരിങ്ങ നല്ല നീളമുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയ മുന്തിരിങ്ങയാണ്. ഓണിയൻ ഉണ്ടല്ലോ, ലൈറ്റായിട്ട് വാടി തുടങ്ങി അത് മതി കേട്ടോ. ഇതിൽ കട്ട് ചെയ്ത കണ്ടോ, കട്ട് ചെയ്ത മുളക് ഞാൻ ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട്. മതി. ഒരു ഹാഫ് ആൻ അവർ കുതിർക്കാൻ വെച്ചിരുന്നതാണ്. വെള്ളമൊക്കെ പോയി നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ കിടക്കണം, അല്ലെങ്കിൽ റൈസ് പൊട്ടിപ്പോകും. ആ നെയ്യിൽ കിടന്ന റൈസ് ഒന്ന് റോസ്റ്റ് ആവട്ടെ, ലൈറ്റായിട്ട് റോസ്റ്റ് ആവട്ടെ. ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് റൈസിന് മൂന്ന് ഗ്ലാസ് വാട്ടർ ഞാൻ എടുത്ത്
ട്വിസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസിന് ആവശ്യമായ ഉപ്പ് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡിയാവട്ടെ. ഓപ്പൺ ചെയ്യാം. റൈസ് ഓവർ വെന്ത് പോയിട്ടുമില്ല, നല്ല കറക്റ്റ് വേവാണ്. ഇട്ട് കൊടുക്കാം. ചിക്കൻ കറി വെച്ച് കൊടുക്കാം.